എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്, ഇതുവരെ ഒരു മലയാളിയും ഈ വീഡിയോ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, നിങ്ങളുടെ മുമ്പിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് ഇന്ന് ഹോം മൾട്ടി ജിം ആണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് വലിയൊരു പീസാണ്. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള രൂപം. നമുക്ക് വീട്ടിൽ തന്നെ ജിമ്മിൻ്റെ എല്ലാ അനുഭവവും എല്ലാ ആ രീതിയിലുള്ള എക്സസൈസും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്ന ചെസ്റ്റിൻ്റെയും അതുപോലെ ആംസിൻ്റെയും ഷോൾഡറും വിങ്സും എല്ലാം നമുക്ക്, പിന്നെ ബൈസെപ്സും എല്ലാം നമുക്ക് ഇതേ തന്നെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. പലരുടെ വീടുകളിൽ ഉണ്ട്, പക്ഷേ ഇതുവരെ അൺബോക്സ് ചെയ്ത ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല മലയാളികൾ ആരും. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതാണ് അതിൻ്റെ മെയിൻ ബോക്സ്, ഒന്നാം നമ്പർ ബോക്സാണ്. ഇത് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയതായിരുന്നു ഓൺലൈനിൽ നിന്ന്. നല്ലൊരു പ്രോഡക്റ്റാണ് ഇത്, ഒന്നാം നമ്പർ പ്രോഡക്റ്റ്. ഇത് 6 പീസായിട്ടാണ് വരുന്നത് ബോക്സിൻ്റെ അകത്ത്, ഇതുകൊണ്ട് 6 പീസ് ഉണ്ട്. മോളിൽ കാണുന്നതൊക്കെ വെയ്റ്റുകളാണ് അതിൻ്റെ. ഞാൻ 90 കെ ജി വെയ്റ്റുള്ള ഇതാണ് എടുത്തേക്കുന്നത്, ഓർഡർ കൊടുത്തത്. 90 കിലോ വരെ നമുക്ക് വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ഒരു നേരത്തെ തന്നെ ഇച്ചിരി കൂടിയ വെയ്റ്റ് കൂടിയ മേടിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ വെയ്റ്റ് മേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതനുസരിച്ച് റോപ്പിനൊക്കെ ചിലപ്പം സ്റ്റീലിൻ്റെ ഇതാണ് കേബിളാണ് വരുന്നത്, അപ്പോൾ അതിനൊക്കെ ബലം ചിലപ്പോൾ കുറഞ്ഞ വെയ്റ്റിൻ്റെയൊക്കെ കാണുള്ളൂ. അതാണ് പിന്നെ വെയ്റ്റ് കൂട്ടാനൊന്നും പറ്റത്തില്ല. അത് കാരണം പിന്നെ നമുക്ക് ഇച്ചിരി കൂടിയ വെയ്റ്റോടെ കൂടി 90 തന്നെ അങ്ങ് കൂട്ടി അങ്ങ് ഇട്ടേക്കുവാണെങ്കിൽ പിന്നെ വീണ്ടും വെയ്റ്റ് മേടിക്കേണ്ട ആവശ്യവുമില്ല. വെയ്റ്റ് നമുക്ക് പിന്നെ ചാർജ് വരും ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ അങ്ങ് കൂടുതൽ അങ്ങ് വെയ്റ്റുള്ള മേടിച്ചേക്കുവാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ നമ്പർ. ഇത് പിന്നെ ഇത് രണ്ടാമത്തെ ഒരു നീളത്തിൽ കാണുന്നുണ്ട്, നീളത്തിൽ ബോക്സ്. ഇതാണ് രണ്ടാമത്തത്, രണ്ടെന്ന് എഴുതിയിരുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ചെറിയ ചെറിയ ഈ ബോക്സ് വെയ്റ്റിൻ്റെ ബോക്സുകളാണ്. അങ്ങനെ ടോട്ടൽ 6 പീസാണ് ഓൺലൈനിൽ അവർ കൊണ്ട് തന്നത്. വിലയൊക്കെ ഞാൻ പിന്നെ പറയാം. ആദ്യം പ്രോഡക്റ്റൊക്കെ കാണുക. നമുക്ക് ആദ്യം ഈ വലിയ ബോക്സ് ഇതാണ് ആദ്യം തുറക്കേണ്ടത്. ആദ്യം ഇതിനുവേണ്ടി ഒരു സ്പേസ് നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാൻ നോക്കിയിട്ട് നമ്മുടെ ഇവിടെ സ്പേസ് ഇച്ചിരി കാറ്റും വെളിച്ചവും വെട്ടമൊക്കെ കാണുന്ന രീതിയിലുള്ള ഇച്ചിരി സ്പേസ് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി ഫ്രണ്ട് സൈഡിൽ കുറച്ച് ഗ്യാപ്പും കൂടെ വേണം. ഇല്ലെങ്കിൽ നമുക്ക് ഈ വിങ്സിൻ്റെ ഒക്കെ എക്സസൈസ് ചെയ്യാനൊക്കെ ഇച്ചിരി പാടാവും. അതാണ് ഇച്ചിരി ഫ്രണ്ടിൽ ഇച്ചിരി നീളത്തിലുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. ബാക്കിൽ പിന്നെ വെയ്റ്റ് എല്ലാം കൂടെ വരുന്നതാണ് പിന്നെ പ്രശ്നമില്ല, അത് ഒരു സൈഡ് അങ്ങ് മറിഞ്ഞു പോകും. അപ്പം നമുക്ക് ഇച്ചിരി നീളമുള്ള രീതിയിലാണ് എപ്പോഴും നല്ലത്. നമുക്കിപ്പോൾ ഇവിടെ ഇച്ചിരി ഇതൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി സ്പേസ് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നാം നമ്പർ ബോക്സ് തുറക്കാം. എങ്ങനെയാണ് ഇത്, എന്തൊക്കെ എന്താണ് ഇതിൻ്റെ അകത്ത്? ഞാനിതുവരെ ഈ സാധനത്തിൻ്റെ അകത്ത് എന്നൊക്കെയാണ് അറിയത്തില്ല. അപ്പോൾ ഇത് ഓരോന്ന് തുറന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ. ഇതൊക്കെ സാധാരണ എല്ലാവരും വീടുകളിൽ വന്ന് പിടിപ്പിക്കുന്നതാണ്, പക്ഷേ ഇത് നമ്മൾ എല്ലായിടത്തും ഇതൊന്നും നടക്കത്തില്ല. അപ്പോൾ ഓൺലൈനിൽ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ പിടിപ്പിക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത് ഓരോന്നൊക്കെ പിടിപ്പിച്ച് പറഞ്ഞെങ്കിൽ ഒരു സമയമെടുക്കും, ചിലപ്പോൾ എത്ര പാർട്ടാകും വീഡിയോയുടെ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒന്നാമത്തെ ബോക്സ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം, എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. ഒന്നാമത്തെ ബോക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എൻ്റെ മോനുണ്ട്. മോൻ വന്ന് ഇത് കട്ട് ചെയ്യും. ഒന്ന് നോക്കട്ടെ, ഹെൽപ്പ് ചെയ്ത് ഡാഡിനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത്. ബലം പിടിക്ക്. ഓക്കെ, അയ്യോ ഇത് പാട് കിട്ടല്ലേ കട്ട് ചെയ്യാൻ വേണ്ടി. കൈമുറിയില്ലേ, സൂക്ഷിച്ചു വേണം. എന്നിട്ട് ഞാൻ ചെയ്യാം കൈ മുറിഞ്ഞെങ്കിൽ പിന്നെ ഇത് കഴിഞ്ഞു. ഉറപ്പില്ല, ഞാനിത് കാണാം. അപ്പം നമുക്ക് ഒന്നാമത്തെ മോൻ കട്ട് ചെയ്ത്, രണ്ടാമത്തെ അപ്പം അങ്ങനെ ഓരോന്നോരോന്നായിട്ട്
കഴിഞ്ഞ് കഴിഞ്ഞ് ഇത് പിടിക്കാം. അവിടെ വെച്ച് നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. ഇതിൻ്റെ വെയിറ്റ് ഓരോന്നിനും വെയിറ്റ് ഉണ്ട്. മാറിക്ക് വേണം. ഇതിന് ഓരോന്നിനും വെയിറ്റ് ഉണ്ട് കണ്ടോ. ഓരോ ബോക്സിന് വെയിറ്റ് അവർ എഴുതിയിട്ടുണ്ട് എത്ര കെ ജി ആണ്. നെറ്റ് വെയിറ്റ് 57 kg ആണ്. ഗ്രോസ് വെയിറ്റ് 62 kg. അപ്പോൾ ഇതിന് എല്ലാത്തിനും നല്ല വെയിറ്റ് ഉള്ളത് ഓരോ പ്രോഡക്റ്റ് നല്ല ഹെവി സാധനം. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് തുറക്കുക പിടിക്കുക ഒക്കെ ചെയ്യാവുള്ളൂ. അല്ല നടുവിന് പണി കിട്ടും. അതാണ് ഏറ്റവും. ഇപ്പോൾ നമുക്കിത് പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ പൊക്കി ഗ്യാസ് ആഡ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഐറ്റം. ഇതാണ് മാനുവൽ. ഇതാണ് ഇതിൻ്റെ മാനുവൽ. പിന്നെ ഇതാണ് ഇതിൻ്റെ സംഭവങ്ങളെല്ലാം. ഇത്രയും ഐറ്റം നമ്മൾ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാനാണ് ഇനിയൊരു ഇതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനമുണ്ട് നിങ്ങൾക്കൊന്ന് ഉണ്ടോ. ഇത്രയും ഐറ്റം ഉണ്ട് ഈ ഒരു വലിയ ബോക്സിൻ്റെ അകത്ത് തന്നെ. ഇതൊക്കെ എന്നതൊക്കെയാണ് ഇനിയിപ്പോൾ ഓരോന്നൊക്കെ തപ്പിയെടുക്കണം. ഈ മാനുവൽ നോക്കിയിട്ടാണ്. ഈ ബുക്ക് ഫുള്ള് ഇതിനെക്കുറിച്ചാണ്. എങ്ങനെ പിടിപ്പിക്കണം, എങ്ങനെ എക്സർസൈസ് ചെയ്യണം, എല്ലാ സംഭവങ്ങളും ഈ ബുക്കിൻ്റെ അകത്തുണ്ട്. ആ ഈ ബുക്ക് എവിടെ വെച്ച് നനയുന്ന നനയരുത്. ഇവിടെ അടി വെച്ചാണ് ഇവിടെ വെച്ച്. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്നാ സാധനം ഉണ്ടെന്ന് നോക്കാം. ഇവരൊന്നും എടുത്ത് വാക്കട്ടെ. ആ ഇത് നമ്മുടെ ഇരിക്കുന്ന സീറ്റ. ആ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇരിക്കുന്നതാണ് കാര്യമാണ്. ഇരിക്കുന്നതാണ് ഇത് മോളിൽ വെക്കുന്നു. ആ നമ്പർ 2 സീറ്റ് അവിടെ വെച്ച. അവിടെ മോളിൽ വെച്ചല്ല പൊടി പൊടി വരുമ്പോൾ പതുക്കെ പതുക്കെ വരും. അടുത്തത് ആ ഇതൊക്കെയാണ് നമ്മുടെ കേബിൾ. നമ്മുടെ സ്റ്റീലിൻ്റെ കേബിളാണ്. അത് ഇതേ ഈ റോളറിൽ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ഇപ്പോൾ ചാടുന്നു. അടുത്ത് ഇതാണ് വേറെ ഒരു സീറ്റ്. ഇത് ചാരുന്ന സീറ്റാണ്. പതുക്കെ പതുക്കെ പോയി ബലം പിടിക്കും നടുവും. എന്നാ ഇത് അടുത്ത സീറ്റ് എല്ലാം കൂടെ ക്രാഷ്. വെയിറ്റ് 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 വെയിറ്റ്. ആ വെയിറ്റ് അതായത് അടുത്ത സീറ്റെല്ലാം കൂടെ ഒരു സൈഡിൽ മാറ്റി വെച്ചേക്കാം. അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സായിപ്പോ. അപ്പോൾ ഒന്നും നല്ലേക്കാം. അവിടെ വെച്ചോ സീറ്റെല്ലാം കൂടെ ഒരു സൈഡിൽ വെച്ചാൽ. ഇവിടെ കുറേ സാധനമുണ്ട്. ഇത് എന്തൊക്കെയാണ് മനുഷ്യന് ഭ്രാന്ത് പിടിക്കുക. കണ്ടു റോളർ തന്നെ രണ്ടെണ്ണം. ആ ഇതാണ് നമ്മുടെ ബാർ. ഇതാണ് നമ്മുടെ ബാർ. ഷോൾഡറിനും ലിങ്സിനും ഒക്കെ ആവശ്യം വരും. നീളത്തിലുള്ള ബാർ തന്നെ. സാധനം അടിപൊളി സാധനമുണ്ട്. നല്ല ഗ്രിപ്പൊക്കെ ഉള്ള സാധനം. നേരത്തെ തന്നെ ഇവർ ഗ്രിപ്പിട്ട് കുട്ടപ്പനാക്കി വെച്ചേക്കാം. നല്ല പിടിക്കാൻ നല്ല ഗ്രിപ്പാണ്. ഉണ്ട് ബാറിൻ്റെ മുകളിൽ ഒരു പിടിക്കാൻ നല്ല ഗ്രിപ്പുള്ള നല്ല നീളത്തി അങ്ങനെയുണ്ട്. നീളത്തി ഗ്രിപ്പുള്ള സാധനം. എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുള്ളൂ. നല്ല വെയിറ്റ് ആണ്. ഇതാണ് കേബിൾ. ഒരു കേബിൾ ഇതിൻ്റെ അടിയിൽ രണ്ട് ബോൾ പോലെ. എങ്ങനെയാണ് സെറ്റ് ചെയ്തത്? അടിയിൽ വലിയ ബാർ. ഇതൊക്കെ വലിയ ഇരുമ്പിൻ്റെ ബാർ. ഇതെല്ലാം പൈപ്പ് നല്ല നീളത്തിലുള്ള പൈപ്പ്. വേണ്ട ഇതുപോലെ ബ്രഷ് ബ്രഷ്. ഇത് നമ്മുടെ കൈ കൊണ്ട് പിടിക്കുന്ന സാധനം.
നീളത്തിൽ രണ്ടെണ്ണം രണ്ട് പൈപ്പുണ്ട്, സ്റ്റീലിൻ്റെ പൈപ്പുണ്ട്. എവിടെ താഴെ അങ്ങനെ ഇതൊക്കെയുള്ള സാധനം. ഐറ്റംസ് കുറേ ഉണ്ട്. ഇതൊക്കെ മാനുവൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് പഠിപ്പിക്കണമെന്നൊക്കെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒരു സാധനം മനസ്സിലായില്ല ഇതെങ്ങനെയാണ് സംഭവം. നല്ല ഹെവി വെയിറ്റ് ഉള്ള സാധനങ്ങൾ ആദ്യം ഏതാ എടുക്കേണ്ടതെന്ന് നമുക്ക് ആദ്യം മാനുവൽ നോക്കാം. ബുക്ക് ആദ്യം റീഡ് ചെയ്യാം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാനൊന്ന് ബുക്ക് വായിച്ചിട്ട് നിങ്ങളെ ഒന്ന് പറഞ്ഞ് കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്നല്ല. ഒത്തിരി സമയം വേസ്റ്റായി പോകും, ഇപ്പോൾ വീഡിയോ ഒത്തിരി നീളവും ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ സെറ്റ് ചെയ്യുന്നത് കാണിക്കുക, ഏതൊക്കെ സാധനം എങ്ങനെയാണ് സെറ്റ് ചെയ്യണം. എനിക്ക് ഈ ഒരെണ്ണത്തിൻ്റെ അകത്ത് തന്നെ എന്തേറെ സാധനം അറിയാം, ഒത്തിരി പീസ് ഉണ്ട് ഈ ഒരെണ്ണത്തിൻ്റെ അകത്ത്. വലിയ ബോക്സ്, ഇഷ്ടം പോലെ പൈപ്പ്, ഇതിൻ്റെ ബേസ് എല്ലാം ഈ ഒരു ഇതിൽ തന്നെയുണ്ട്. അപ്പോൾ അത് കാരണം വീഡിയോയുടെ ലെങ്ത്ത് നീണ്ടുപോകും. അതാണ് പിന്നെ ഇത് തന്നെ ഒന്ന് ആദ്യം വായിക്കട്ടെ, അപ്പം നമുക്ക് ഓരോന്നോരോന്ന് സെറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് കേട്ടോ. അപ്പം ഓക്കെ ബൈ.